യേശുമിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. മഹിമയുടെ രഹസ്യങ്ങളുടെ നാലാം രഹസ്യത്തിൽ പരിശുദ്ധ ദൈവമാതാവിൻ്റെ സ്വർഗാരോപണമാണ് നാം ധ്യാനിക്കുക. അമലോത്ഭവയായ ദൈവമാതാവ് നിത്യഗണികയായ മറിയം അവളുടെ ഭൗതിക ജീവിതാനന്തരം ശരീരത്തോടും ആത്മാവിനോടും കൂടെ സ്വർഗീയ മതത്തിലേക്ക് എടുക്കപ്പെടുന്നു. ഈശോയുടെ കൂടെ ക്ലേശം സഹിച്ച് പരിശുദ്ധ മറിയം അവിടുത്തെ മഹത്വത്തിൽ പങ്കാളിയായി ഭവിക്കുന്നു. ഞാൻ വിജയം വരിച്ച് എൻ്റെ പിതാവിനോടൊത്ത് അവിടുത്തെ സിംഹാസനത്തിൽ ഇരിക്കുന്നതുപോലെ വിജയം വരിക്കുന്നവനെ എന്നോടൊത്ത് എൻ്റെ സിംഹാസനത്തിൽ ഞാനും ഇരുത്തുമെന്ന വാഗ്ദാനം അക്ഷരാർത്ഥത്തിൽ ക്രിസ്തു പൂർത്തിയാക്കി. പരിശുദ്ധ മറിയം അവളുടെ ജീവിതത്തിൽ ദൈവഹിതത്തെ പ്രതി വളരെയധികം വേദനകളും ക്ലേശങ്ങളും സഹിച്ചിട്ടുണ്ട്. പരാതി കൂടാതെ സന്തോഷങ്ങളെയും സഹനങ്ങളെയും സ്വീകരിക്കാൻ അവൾ തയ്യാറായിരുന്നു. ക്രിസ്തുവിൻ്റെ രക്ഷാകര പദ്ധതിയിൽ 100% ആത്മാർത്ഥതയോടെ കൂടെ നിൽക്കുകയും ദൈവഹിതത്തിനൊത്ത് ജീവിക്കുകയും ചെയ്തതിനാലാണ് മറിയം സ്വർഗീയ മതത്തിലേക്ക് എടുക്കപ്പെട്ടത്. ക്രിസ്തുവിനോടൊത്ത് ജീവിക്കുമ്പോൾ സങ്കടങ്ങളില്ലാതെ എന്നും സന്തോഷമായി ജീവിക്കാമെന്ന് കരുതല്ലേ? ക്രിസ്തീയ ജീവിതം സഹനത്തിൻ്റെ കൂടി ജീവിതമാണല്ലോ. വ്യത്യാസമെന്നത് ആ സഹനങ്ങൾ നിനക്ക് ആനന്ദമേകുന്നതായിരിക്കുമെന്ന് മാത്രം. പരിശുദ്ധ അമ്മ സഹനത്തെ സന്തോഷത്തോടെ സ്വീകരിച്ച് ആത്മാവിൽ ആനന്ദിച്ച് ക്രിസ്തുവിനൊപ്പം ജീവിച്ച പോലെ ജീവിതത്തിലെ സഹനത്തെയും നേട്ടങ്ങളെയും ഒരുപോലെ സ്വീകരിച്ച് ക്രിസ്തുവിൽ ആനന്ദിക്കാൻ നമുക്കും കഴിയണം. ക്രിസ്തുവിൻ്റെ നല്ല ശിഷ്യനായിരിക്കെ അവൻ്റെ കഷ്ടപ്പാടുകളിൽ കൂടി പങ്കുചേർന്ന് അവസാനം പരിശുദ്ധ മറിയത്തെ പോലെ അവൻ്റെ മഹത്വത്തിലും പങ്കുചേരാൻ നമുക്ക് ഇടയാകട്ടെ. അതിനുവേണ്ട കൃപയ്ക്കായി പരിശുദ്ധ അമ്മയോട് നമുക്ക് മാധ്യസ്ഥം തേടാം. ആമീൻ.